അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പാവപ്പെട്ട ജനങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു പോന്നിരുന്ന ഒരു മാർഗമാണ്. സർവശക്തനായ അള്ളാഹുവിനോടടുക്കാനും പദവികൾ ഉയർത്തപ്പെടാനും പാപമോചനത്തിനുമൊക്കെയുള്ള ഉത്തമ മാർഗമായാണ് പാവപ്പെട്ടവരെ സഹായിക്കൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ താല്പര്യത്തോടെയും പ്രതീക്ഷയോടുകൂടെയുമാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നോക്കിക്കാണുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം വിപരീതമായി പാവപ്പെട്ടവരെ സഹായിക്കാതെ സ്വന്തം പണം പിശുക്കി വെച്ച് ജീവിക്കുന്ന ധാരാളം ധനികരായ വ്യക്തികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിന് സമാനമായ ഒരു സംഭവമാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ നീതിമാനും സമ്പന്നനും സൽസ്വഭാവിയുമായ ഒരു വ്യക്തി. അദ്ദേഹത്തിന് സ്വന്തമായി വലിയൊരു പഴത്തോട്ടമുണ്ടായിരുന്നു. മാഷാഅല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിലെ മുഴുവൻ പഴങ്ങളും എല്ലായ്പ്പോഴും നിലനിന്നിരുന്നു. അതിൽ നിന്ന് ധാരാളം പാവപ്പെട്ട ജനങ്ങൾ ഭക്ഷിക്കുകയും അതുപോലെ അദ്ദേഹം ധാരാളം പേർക്ക് പഴങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഈ വലിയ മനസ്സിൻ്റെ ഉടമയുടെ മരണവാർത്ത ജനങ്ങൾ കേൾക്കുകയുണ്ടായി. പിന്നീട് ഈ തോട്ടങ്ങളുടെ കൈകാര്യം തൻ്റെ മക്കളാണ് ഏറ്റെടുത്തത്. എന്നാൽ അവർ അഹങ്കാരികളും പിശുക്കന്മാരുമായിരുന്നു. അവർ അവരുടെ തോട്ടത്തിൽ നിന്ന് ഒന്നും തന്നെ പാവപ്പെട്ടവർക്ക് നൽകിയില്ല. ഇതുകാരണമായി പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം വഴിമുട്ടി. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ ആ മൂന്ന് മക്കളുടെ മേൽ ഇറങ്ങുകയുണ്ടായി. പിന്നീട് പഴത്തോട്ടം മുഴുവൻ കത്തി നിൽക്കുന്ന കാഴ്ചയാണ് ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അള്ളാഹു പാവപ്പെട്ടവർക്കായി പിന്നീട് ഒരു പഴത്തോട്ടം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. മാഷാഅല്ലാ, പാവപ്പെട്ടവരുടെ ദുആക്ക് അള്ളാഹു ഉടനടി ഉത്തരം നൽകുകയുണ്ടായി. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. പുതിയ വിഷയവുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഇൻഷാ അള്ളാ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.